ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ കർത്തൃപകലിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനം നിങ്ങളെവരെയും അറിയിക്കുന്നു. ഏതാണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളിൽ ദൈവരാജ്യത്തിലെ വിഷവൈദ്യന്മാർ എന്ന ടൈറ്റിലോടുകൂടെ ഒരു ലേഖനം എഴുതിയിരുന്നു. അത് വായിച്ചവർ ഒന്ന് രണ്ട് പേർ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ എന്നോട് സംസാരിക്കുകയും അവർക്ക് ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കൺവെൻഷൻ പ്രാസംഗികർ, സുവിശേഷ പ്രാസംഗികർ, അവരെ ദൈവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അഭിഷിക്തന്മാരും ദൈവപുരുഷന്മാരുമായിട്ടാണ് സഭാവിശ്വാസികൾ പൊതുവെ കാണുന്നത്. അവരുടെ ജീവിതം പെർഫെക്റ്റ് ആണെന്നും അവർ പ്രസംഗിക്കുന്ന പോലെ ജീവിക്കുന്നവരാണെന്നും ഒക്കെ ഒരു ധാരണയുടെ പുറത്താണ് ജനം ജീവിക്കുന്നത്. പക്ഷേ അവരുടെ പ്രസംഗവും അവരുടെ ജീവിതവും വ്യക്തി ജീവിതവും തമ്മിൽ തുലനം ചെയ്ത് നോക്കിയാൽ വലിയ അന്തരമുള്ളതായിട്ട് കാണാം. ആ മുഖംമൂടി അത് തുറന്നു കാണിക്കാൻ മാത്രമായിട്ടാണ് ഈ മെസ്സേജ് പോസ്റ്റ് ചെയ്യുന്നത്. ആ വിഷയം വേറൊന്നുമല്ല, ടാക്സേഷനാണ്, ഇൻകം ടാക്സ് ഇവേഷൻ, നികുതി വെട്ടിപ്പ്. ഈ മഹത്വവൽക്കരിക്ക ഗ്ലോറിഫൈഡ് പ്രീച്ച് അല്ലേ, അവര് മഹത്വവൽക്കരിക്കപ്പെട്ട കഥാപ്രസംഗക്കാരാണ്, തൊണ്ട തൊഴിലാളികളാണ് ഇവർ. രാജ്യത്തെ ഏറ്റവും വിദഗ്ധമായിട്ട് ഏറ്റവും മോശമായ രീതിയിൽ നികുതി വെട്ടിക്കുന്നതും ഇവരാണ്. കാരണം ഇവരൊക്കെ സ്വന്തം ഭാഷയിൽ തന്നെ പറയുന്ന ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഇവർക്കുണ്ടായിരുന്ന സമ്പത്തും ആസ്തിയും കുറെ നാൾ വേറെ വേലയൊന്നും വേറെ ഒരു പണിയും ചെയ്യാതെ ഈ പ്രസംഗവേല മാത്രം ചെയ്ത് ഇവർക്ക് പിന്നത്തേതിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള സമ്പത്തും ആസ്തിയും തമ്മിൽ താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് കാണാം. ഓടിട്ട വീടുകൾ പാർത്തവർ 2 നിലയും 3 നിലയുമുള്ള വീടുകൾ, സ്കൂട്ടറിൽ പോയിരുന്നവർ ഇപ്പോൾ ആഡംബര കാറുകളിൽ, ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ അനേക വിമാനയാത്ര ഇതൊക്കെ ചെയ്യുന്നു. അപ്പോ ഇതൊരു പരിഹാസ്യമായ വിഷയമാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ ഒരു ടാക്സ് കൺസൾട്ടന്റുമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു പറഞ്ഞ് സുവിശേഷ പ്രാസംഗിയിൽ പ്രമുഖരൊക്കെ അദ്ദേഹത്തിന്റെ ക്ലയൻസ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഇവരൊക്കെ ടാക്സ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അടുത്ത നാളുകളിൽ, കാരണം ടാക്സ് ഇൻകം ടാക്സ് ഫയൽ ചെയ്തെങ്കിൽ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് ചെയ്തതാ, എത്തിക്സ് കൊണ്ട് ചെയ്തതല്ല. അങ്ങനെ അവർ പലരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വരുമ്പോ തന്നെ ചോദിക്കുന്നത് ഇത് അടയ്ക്കാതെ നികുതി ഇളവ് കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കുന്നത്, അത് അതിലേക്ക് പിന്നെ വരാം. ഈ വിഷയത്തിൽ ഏതായാലും ഇവർ ഉപയോഗിക്കുന്ന മാർഗം ഏതാ? സത്യദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ തിരുവചനം ഉപയോഗിച്ചല്ലേ ഈ പണമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോ ആ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ചെയ്യുന്ന ഈ തട്ടിപ്പും മ്ലേച്ഛതയും നാം ഒന്ന് ചർച്ച ചെയ്യുന്നത് ഒരു കാവ്യനീതിയായിരിക്കും ഇല്ലേ. ഏത് മാർഗത്തിൽ അവർ ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് ഏത് മാർഗത്തിൽ അവർ പണം ഉണ്ടാക്കിയോ ആ സത്യവചനം ഉപയോഗിച്ച് തന്നെ നമുക്കത് വിശകലനം ചെയ്യാം. നികുതി കൊടുക്കൽ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു പരിശോധിച്ചാൽ ഇവിടേക്ക് ആത്മീയ നിലവാരം നമുക്ക് മനസ്സിലാകും. അത്തിന്നതിന്റെ വചനങ്ങളെ വിറ്റാണല്ലോ ഇവർ കാശാക്കുന്നത്. പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, എന്റെ ഈ ഞാൻ റെഫർ ചെയ്യുന്ന ദൈവവചനം നിങ്ങൾ കൂടി നിങ്ങളുടെ വേദപുസ്തകത്തിൽ വായിച്ചു നോക്കുക. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ അസത്യ പ്രചരണത്തിന്റെയും അതിശയോക്തിയുടെയും കാപട്യത്തിന്റെയും വലിയ മേഖലയായി തീർന്നിരിക്കുന്നു. എന്നെ എന്നല്ല, ആരും വിശ്വസിക്കരുത്. ദൈവവചനത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴുള്ള വചനം എടുത്ത് റെഫർ ചെയ്യുക, എന്നിട്ട് മാത്രം മുമ്പോട്ട് കേട്ടാൽ മതിയെന്നാണ് എന്റെ ഒരു സ്നേഹ അഭ്യർത്ഥന. കർത്താവും അപ്പോസ്തലന്മാരും എന്താണ് ചെയ്തത് നികുതിയോടുള്ള ബന്ധത്തിൽ? നമുക്കൊരു ഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെ വായിക്കുമ്പോൾ, അവർ കഫർണഹോമിൽ എത്തിയാറെ ദിദ്രമ പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഗുരു ദിദ്രമ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഊ എന്ന് അവൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോടോ എന്ന് അവൻ പറഞ്ഞു.
യേശു അവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരാതിരിക്കേണ്ടതിന് നീ കടലിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും എന്ന് പറഞ്ഞു അത് എടുത്ത് എനിക്ക് നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു ഇത് ശ്രദ്ധിച്ച് ദൈവവചനം വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ആദ്യം ദിദ്രമ പണത്തെക്കുറിച്ച് പത്രോസിന്റെ അടുക്കൽ വന്നത് പരീശന്മാരും ഹെരോദ്യരും വന്നത് പദാരം അഥവാ ദശാംശം അഥവാ ആലയത്തിലേക്ക് കൊടുക്കേണ്ടുന്ന ടെമ്പിൾ ടാക്സ് വാങ്ങാനാണ് എന്നാൽ വീട്ടിൽ വന്നപ്പോൾ യേശു പത്രോസിനോട് സംസാരിക്കുന്നത് സീസർക്ക് കരം കൊടുക്കുന്നതിന് ഗവൺമെന്റ് ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ട് ഒരുപാട് ദുരുപദേശങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഈ വിഷയമൊക്കെ ലൂക്കോസ് 20 അധ്യായത്തിലും മർക്കോസ് 12 അധ്യായത്തിലൊക്കെ കിടപ്പുണ്ട് നാം ഇത് എല്ലാ പാരലൽ ഗോസ്പെൽസും റെഫർ ചെയ്യണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ മത്തായി മാത്രം എടുത്ത് വായിക്കുന്നത് എന്നെ ചിരിപ്പിച്ച ഒരു കാര്യം ഈ മത്സ്യത്തിന്റെ വായിൽ നിന്ന് ദ്വിദ്രഹ്മ പണമോ ചതുർദ്രഹ്മ പണമോ എടുത്തു കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പ്രസംഗിച്ച അനേക വർഷം പ്രസംഗിച്ച ഞാൻ കേട്ടിട്ടുള്ള ഒരു പ്രമുഖ കൺവെൻഷൻ പ്രാസംഗികൻ 20 നികുതി കൊടുക്കാതെയാണ് പണമുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്ത് പേടി വന്നപ്പോഴാണ് അദ്ദേഹം ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ പ്രസംഗിക്കാൻ എളുപ്പ ചെറു സ്കൂട്ടറിൽ തുടങ്ങിയവർ ആഡംബര കാറിലും ഓടിട്ട വീട്ടിൽ താമസിച്ചവൻ 2-3 നിലയുള്ള വീട്ടിലേക്കും മാറി ബസ്സിൽ യാത്ര ചെയ്തിരുന്നവൻ ഇപ്പൊ വിമാനത്തിലൊക്കെ യാത്ര ഇതാണ് ഈ സുവിശേഷ വേല കൊണ്ട് ഇവർക്കുണ്ടായ വ്യത്യാസം അവര് എങ്ങനെ ഉണ്ടാക്കി അവർക്ക് എത്ര കിട്ടിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഇവർ പലരും കൃത്യമായി മിക്ക പേരും കൃത്യമായി തങ്ങളുടെ വരുമാനത്തിനത്തോളം നികുതി കൊടുക്കുന്നില്ല എന്നിട്ടും ഇങ്ങനെ സ്റ്റേജുകളിൽ കയറി ദ്വിദ്രഹ്മ പണത്തെക്കുറിച്ചും ചതുർദ്രഹ്മ പണത്തെക്കുറിച്ചും മത്സ്യത്തിന്റെ വായനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കും ഇറ്റ് ഇസ് നോട്ട് അവർ പ്രോബ്ലം എനിവേ ഇവരിൽ പലരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന കൊടുക്കുന്നത് തന്നെ പിടിവീഴാതിരിക്കാൻ വേണ്ടിയാണ് റോമാൻ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട് 13:5 അതുകൊണ്ട് ശിക്ഷയും മാത്രമല്ല മനസാക്ഷിയും കൂടെ വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം അപ്പൊ ശിക്ഷയെ പേടിച്ചിട്ട് പിടിവീഴുമെന്ന് ഓർത്തിട്ടാണ് പലരും ഇപ്പൊ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് എന്നാൽ പൗലോസ് പറയുന്നത് ശിക്ഷയെ പേടിച്ചിട്ടല്ല മനസാക്ഷി നിമിത്തവും കൂടി ടാക്സ് കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു എല്ലാവരും കടമായുള്ളത് കൊടുപ്പേയും നികുതി കൊടുക്കേണ്ടെന്നവന് നികുതി ചുങ്കം കൊടുക്കേണ്ടെന്നവന് ചുങ്കം റോമർ 13:5 ഇതിന് എക്സംഷൻ ആയിട്ട് ഓസ്ട്രേലിയയിലെ കുറെ ഇവാഞ്ചലിസ്റ്റുകളൊന്നും ടാക്സ് അടക്കിയില്ല എന്ന് പറയുന്ന ഒരു കൾട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട് ദൈവനാമത്തിൽ കിട്ടിയത് ദൈവത്തിനുള്ളത് ഞങ്ങൾക്കുള്ളതാണ് സർക്കാരിനുള്ള അല്ല എന്നാ പറഞ്ഞു അതൊക്കെ ദുരുപദേശ തീത്തോസിന്റെ ലേഖനം 3 1-2 പറയുന്നു വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കണം അപ്പൊ നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൽ നികുതി കൊടുക്കണം എന്നുള്ള കർത്താവ് തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചുവെങ്കിൽ അതേ കർത്താവ് അതിനെക്കുറിച്ച് എത്ര സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അറിയണ്ടേ തിയോളജി ഓഫ് ടാക്സേഷൻ നികുതി കൊടുക്കലിന്റെ ദൈവശാസ്ത്രം കൂടെ കൃത്യമായിട്ട് അറിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ സാക്ഷാൽ കർത്താവ് തന്നെ തിരുവായ്മൊഴിയായിട്ട് പറഞ്ഞത് നമുക്ക് നോക്കാം മത്തായി 22:15-21 വരെ അനന്തരം പരീശന്മാർ ചെന്നു അവരെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവന്റെ അടുക്കൽ അയച്ചു ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനുമാകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു നിങ്ങൾ അറിയുന്നു ആദ്യം മുഖസ്തുതി പറഞ്ഞ് വീഴിക്കാനുള്ള ശ്രമമാണ് കർത്താവ് വീഴില്ല ഇന്നത്തെ കർത്തൃഭക്തന്മാര് വീഴും നിനക്ക് എന്തു തോന്നുന്നു കൈസർക്കും കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് അറിയിച്ചു കാരണം കൈസർക്ക് കരം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹത്തിന് യേശുവിനെ തുറുങ്കലിൽ അടയ്ക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ കണ്ടോ ദൈവഭക്തൻ രാജാവിനെ ഭയപ്പെട്ടു എന്ന് വരും അപ്പോ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിച്ചു വന്ന പോലെ രണ്ടു രീതിയിലും കൊടുക്കാനായിട്ടാണ് വന്നത് യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് കരത്തിനുള്ള നാണയം കാണിപ്പിൻ എന്ന് പറഞ്ഞു അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപം മേലെടുത്തും ആരുടെയെന്ന് ചോദിച്ചതിനോ കൈസറുടേ എന്ന് അവരുത്തരം പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു പെർഫെക്റ്റ് സൊല്യൂഷൻ അത് ക്ലിയർ കട്ടാണ് അതിന്റെ അകത്ത് വേറെ സംശയങ്ങളോ ആർഗ്യുമെന്റിനോ ഒന്നും വകുപ്പില്ല
ഒന്ന് പത്രോസ് രണ്ടിന്റെ 13-14 സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുകയിൽ ശ്രേഷ്ഠ അധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ ഐക്യപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്ക് കീഴടങ്ങുകയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ നിയമങ്ങൾക്ക് കീഴടങ്ങുകയിൽ. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് ദൈവവചനം ഇതിനെക്കുറിച്ച് പറയുമ്പോ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വലിയ ദൈവരാജ്യം പ്രസംഗിക്കുന്നവരൊന്നും കൃത്യമായി നികുതി അടയ്ക്കാത്തത്? പാശ്ചാത്യ രാജ്യങ്ങളിൽ കൃത്യമായി നികുതി തിരിച്ചു വാങ്ങാൻ ഫുൾ പ്രൂഫായിട്ട് വാങ്ങാൻ അവർക്കറിയാം. ഇവിടെ ഒരുപാട് ഒഴിവഴികൾ ഉള്ളതുകൊണ്ട് അത് ദുരുപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ചതുർദ്രഹ്മ പണത്തെക്കുറിച്ചും ദിദ്രഹ്മ പണത്തെക്കുറിച്ചും ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഇത് മാനസാന്തര സംബന്ധമായൊരു വിഷയമാണ്. കാരണം എന്താ? ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ, കർത്താവിന്റെ മുമ്പാകെ വരുമ്പോൾ മാനസാന്തരപ്പെട്ട് വീണവരെല്ലാവരും, ഒരു നല്ല ഉദാഹരണം വേദപുസ്തകത്തിലുണ്ടല്ലോ. ഏതാ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം അധ്യായം 5-ാം വാക്യം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഇനി 8-ാം വാക്യം നോക്കാം. സക്കായിയിൽ നിന്ന് കർത്താവിനോട്, കർത്താവെ, എനിക്ക് എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്കും കൊടുക്കുന്നുണ്ട്, ഇനി വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട്, ഇവന് എബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന്റെ രക്ഷ വന്നു എന്ന് പറഞ്ഞു. യേശു സക്കായിയോട് നികുതി വെട്ടിച്ചതിനെ കുറിച്ചോ അധിക നികുതി വാങ്ങിയതിനെ കുറിച്ചോ ഒന്നും കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. നീ താഴോട്ട് ഇറങ്ങിയോ, എനിക്ക് നിന്റെ കൂടെ നിന്ന് ഡിന്നർ കഴിക്കണമെന്നേ പറഞ്ഞുള്ളൂ. യേശുവിനെ അടുത്ത് കണ്ടപ്പോഴേ സക്കായി തകർന്നു. ചീഫ് ടാക്സ് കളക്ടറാ, ചുങ്ക പ്രമാണിയാണ്, ഞാൻ അധികമായിട്ടുള്ള നികുതി മുഴുവൻ തിരിച്ചു കൊടുത്തേക്കാം എന്ന് പറയുകയാണ്. 4-fold മടക്കി കൊടുത്തേക്കാന്ന് സ്വയം പറയുകയാണ്. യേശുവിന്റെ മുമ്പിൽ വന്നപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെട്ടു. കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ, അവനോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവനെ ആരാധിക്കുന്നവർ എല്ലാം അവന്റെ മുമ്പാകെ വന്ന് അവന്റെ മഹത്വം കണ്ടിട്ടോ അവന്റെ മുമ്പിൽ കവിണ്ണ് വീണുകാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും വർഷം കർത്താവിനെ പ്രസംഗിച്ചിട്ടും ഈ സക്കായിക്ക് ടാക്സ് സംബന്ധമായ വിഷയത്തിലുണ്ടായ ഒരു മാനസാന്തരം, ഇത്രയും നാൾ ദൈവരാജ്യം പ്രസംഗിച്ചിട്ടും ഇന്നത്തെ ഈ മനുഷ്യ ദൈവങ്ങൾക്ക് ഉണ്ടാകാത്തത് എന്താ? സക്കായിക്ക് എപ്പോഴാ മാനസാന്തരം പെട്ടെന്നുണ്ടായത്? യേശുവിനെ അടുത്ത് കണ്ടപ്പോൾ. അപ്പൊ ഇന്നത്തെ യേശുവിനെ പ്രസംഗിക്കുന്ന ഇന്നത്തെ വലിയ സുവിശേഷ അഭിഷിക്തന്മാർക്ക് എന്താ മാനസാന്തരം ഉണ്ടാകാത്തത്? അവർ യേശുവിനെ കണ്ടിട്ടില്ല, ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. യേശുവിനെ കാണുകയും അറിയുകയും ചെയ്ത സക്കായിക്ക് മാനസാന്തരം ഉണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം ഇവർ യേശുവിനെ കണ്ടിട്ടും അറിഞ്ഞിട്ടുമില്ല. അടുത്ത് കാണുകയും അറിയുകയും ചെയ്താൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകും. അവർ ഇന്ന് ചെയ്യുന്ന പോലെ നികുതി വെട്ടിക്കാൻ ശ്രമിക്കില്ല. ഇതിൽ വലിയ പ്രൂഫ് വേറെല്ലാം വേണോ? സത്യസുവിശേഷ മാർഗം തെരഞ്ഞെടുത്ത അതിൻ്റെതായ വില കൊടുക്കേണ്ടി വരും. നഷ്ടപ്പെടുത്തിയവരാ വേദപുസ്തകത്തിലുള്ളത്. സാമ്പത്തിക നേട്ടമുണ്ടാക്കിയവർ, ലാഭമുണ്ടാക്കിയവരല്ല. നമുക്കറിയാം പത്രോസിന്റെ കാര്യം, രാത്രി മുഴുവൻ മല വീശിയിട്ട് ഒന്നും കിട്ടിയില്ല, താനും പട്ടിണി കുടുംബവും പട്ടിണി. അപ്പോൾ കർത്താവ് പറഞ്ഞു, താഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു, വല കീറുമാറ് മീൻ വന്ന് കയറി. ലോട്ടറി അടിക്കുന്നതിനേക്കാൾ വലിയൊരു സംഭവമല്ലേ അത്? പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? കർത്താവ് പറഞ്ഞു, എന്റെ പിന്നാലെ, മത്തായി 4:19-20, എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. അവർ ഉടനെ വലയും മീനും ചുമന്നുകൊണ്ടല്ല, അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവർ ഇവിടത്തെ പലതും നഷ്ടപ്പെടുത്തി നിത്യതയ്ക്ക് വേണ്ടി. ഫിലിപ്പിയർ 3:7-8, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. അന്യായമായിട്ട് ഈ പ്രസംഗം മാത്രം നടത്തി ലക്ഷങ്ങളും കോടികളും ഇതുവരെ സമ്പാദിച്ച് അതിന്റെ അകത്ത് നികുതി പോലും വെട്ടിക്കുന്നവർ പ്രസംഗിക്കുന്നൊരു വാക്യമാണ് ഇത്. ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. മാത്രവുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചപ്പും ചവറ് എന്ന് എണ്ണുന്നു. പൗലോസ് യേശു നിമിത്തം ഇതെല്ലാം ഉപേക്ഷിച്ചവനാ നിത്യതയ്ക്ക് വേണ്ടി. നിത്യതേജസിന്റെ കനമോർത്തപ്പോൾ തൽക്കാലത്തേക്കുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും സാരമില്ലാന്ന് സഭയിലെന്നും പാടുന്നവരാണ് ഇവരെല്ലാവരും. 2 തിമത്തയോസ് 4:13, ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചു പോന്ന പുതപ്പും
പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ഒരായുസ് മുഴുവൻ വലിയ കോടീശ്വരന്റെ മകനായിരുന്ന പൗലോസ് കർത്താവ് തന്റെ ദമാസ്കസിന്റെ പടിവാതിൽ വെച്ച് പിടിച്ച ശേഷം പരീശ പ്രമാണിയും ധനവാനുമായിരുന്ന പൗലോസ് ആദ്യം സാക്ഷ്യത്തിൽ വായിച്ചതുപോലെ സകലതും ചപ്പ ചവറെന്നെണ്ണിയിട്ട് തന്റെ അവസാന കാലത്ത് കൈസരിയയിലെ റോമൻ കാരാഗ്രഹത്തിൽ കൽത്തുറുങ്കിൽ തണുത്ത തറയില കിടക്കുന്നത് തന്നെ കാണാൻ വരുന്ന നിജപുത്രനായി തിമത്തിയോസിനോട് പറയുന്നു, എന്റെ പഴയ പുതപ്പും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണേ, വേറെ ഒന്നും പൗലോസിനില്ല. ഇവിടെ പുതപ്പ് പോയിട്ട് കർച്ചീഫ് പോലും ഇല്ലായിരുന്നവരൊക്കെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയിട്ടാ വേല അവസാനിപ്പിക്കുന്നത്. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മത്തായി സുവിശേഷം 6:24, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. 2 തിമത്തിയോസ് 4:10, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. എസക്കിയിൽ 7:19, അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞുകളയും, പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. ഇതിവിടത്തെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഇന്നത്തെ സോക്കോൾഡ് അഭിഷിക്തന്മാർക്ക് ബാധകമല്ലേ? ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്നേ ഉള്ളൂ, ഈ ബിസിനസ്സുകാരും സിനിമാക്കാരും ഒക്കെ നികുതി വെട്ടിച്ചതിന് കേസുണ്ട്, നികുതി വെട്ടിപ്പ് കേസിലകത്തായി ഒക്കെ സംഭവിച്ചു. പക്ഷെ എനിക്ക് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ബിസിനസ്സുകാരും സിനിമാക്കാരൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ചെലവുണ്ട്, എന്നിട്ടാണ് നികുതി വെട്ടിക്കുന്നത്. എന്നോട് ആദ്യം പറഞ്ഞ ടാക്സ് കൺസൾട്ടന്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞത്, ഈ ദേവദാസന്മാരിപ്പോ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വരുമ്പോ തന്നെ ആദ്യം ചോദിക്കുന്നത് ഇത് കൊടുക്കാതിരിക്കാൻ പരമാവധി കുറയ്ക്കാൻ എന്തൊക്കെ ചെലവുകളുടെ രേഖ കൊണ്ടുവരണം. ചിലര് രേഖയും കൊണ്ടാ വരുന്നത്, അവർക്ക് എന്താ ചെലവുള്ളത്? ഒരു സുവിശേഷ വേലയും കൊണ്ട് നിത്യം നടക്കുന്ന ഒരുത്തന്റെ വണ്ടിക്കൂലി, വള്ളക്കൂലി, യാത്രപ്പണി, ഭക്ഷണം, താമസം എല്ലാം സംഘാടകർ സ്പോൺസർ ചെയ്യുന്നു, അവർക്ക് 5 പൈസ മുടക്കില്ല. അപ്പൊ പിന്നെ ഇവർ ഏത് നിലയിലെ ഈ ചെലവെഴുതി കാണിക്കുന്നേ? അപ്പോൾ ആ ചാർട്ടേഡ് അക്കൗണ്ടന്റായ കൺസൾട്ടന്റ് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അതിനൊക്കെ ഞങ്ങള് ടാക്സ് കൺസൾട്ടന്റിനേക്കാളും വലിയ വിദഗ്ധന്മാരാ നിങ്ങളുടെ അഭിഷിക്ത പ്രസംഗീരല്ല. അവരൊക്കെ ലക്ഷങ്ങളുടെയും കോടികളുടെയും LIC പോളിസി എടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അയ്യോ അവർക്ക് അത്ര പ്രാണാഭയമാണോ? കാരണം എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭം എന്നൊക്കെയല്ലേ ഇവർ പ്രസംഗിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ പ്രാണഭയം കൊണ്ടൊന്നുമല്ല, LIC പോളിസി എടുത്ത് അതിനടയ്ക്കുന്ന പൈസ ഇൻകം ടാക്സിൽ ഇളവ് കിട്ടും. എങ്ങനെയുണ്ട് ബുദ്ധി? അപ്പൊ അത്രയും വലിയ ബുദ്ധിയുള്ളവരാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒന്നുമില്ലായ്മയെന്ന് ഈ ശബ്ദവേല കൊണ്ട് ജിമിക്സ് കൊണ്ട് ഇത്രയും എത്തിയവർ വലിയ തട്ടിട്ട വീടുകളിൽ പാർക്കുമ്പോൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയ പൗലോസിനെ നോക്ക്, ഏതാ സത്യസുവിശേഷം? പൗലോസിനെ തെറ്റിപ്പോയോ? പക്ഷെ നമ്മൾ ആദ്യം വായിച്ചല്ലോ, ഇവരുടെ വെള്ളിയും സ്വർണമല്ല ഇവർക്ക് മലമായി തോന്നും, ഇവർ വീഥികളിൽ വലിച്ചെറിയുന്ന നാൾ വരുന്നു. വേദപുസ്തകത്തിൽ അനേക ദൈവപ്രത്യന്മാര് മാനസാന്തരപ്പെട്ട് പാപം വിട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നതായിട്ടുണ്ട് അല്ലെ, നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ദ്രവ്യ ആഗ്രഹ പാപത്തിൽ വീണ ഒരാള് പോലും മടങ്ങി വന്നതായിട്ട് വേദപുസ്തകത്തിൽ ഇല്ല. വളരെ സൂക്ഷിക്കണം, കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ലോകത്തിൽ ഏറ്റവും വലിയ സിംഗിൾ ചർച്ചിന്റെ ആത്മീയ പിതാവ് ശ്രേഷ്ഠനായിരുന്ന പോൾ യോങ്കിച്ചോ തെക്കൻ കൊറിയയില് ഫണ്ട് തിരിമറി നടത്തിയതിനും നികുതി വെട്ടിപ്പ് നടത്തിയതിനും മകനോടുകൂടെ പണ്ട് ഉസിയാവ് രാജാവ് കിടന്നപോലെ കാരാഗ്രഹത്തിൽ തന്നെത്താൻ പഴിച്ചും ശപിച്ചും കൊണ്ട് ഇന്ന് കിടക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളക്കരയിൽ ഏറ്റവും വ്യക്തിഗതമായ നിലയിൽ ഏറ്റവും വലിയ സുവിശേഷകനായിരുന്ന ദൈവരാജ്യം പ്രസംഗിച്ച KP യോഹന്നാൻ ആ സുവിശേഷത്തിന്റെ കെയർ ഓഫിൽ തനിക്ക് ലഭിച്ച
കോടികൾ സ്വരൂപിച്ച് സ്വരൂപിച്ച് കേരളത്തിൽ ഒരുപാട് സമ്പത്തുണ്ടാക്കി, കുറെ ആൾക്കാരെ വിലക്ക് വാങ്ങി സഭയുണ്ടാക്കി. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? അമേരിക്കയിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും അറസ്റ്റ് വാറണ്ടുണ്ട്, അനേകം സിവിൽ ക്രിമിനൽ കേസുകളുണ്ട്. തന്റെ സ്വത്ത് മുഴുവൻ വിറ്റുകൊടുത്താലും തീരാത്തവണ്ണം കടബാധ്യതയും കേസുകളുമുണ്ട്. സ്വത്തിൽ തൊടാനും വയ്യ. ചെറുവള്ളി എസ്റ്റേറ്റ് എല്ലാം സർക്കാർ പിടിച്ചെടുത്തു. ഇങ്ങനെ സ്വരൂപിച്ചുണ്ടാക്കിയിട്ട് അത് അനുഭവിക്കാൻ കഴിയാതെ പോയ ഒരുപാട് പേര് ദൈവപ്രതിമാരുടെ കൂട്ടത്തിലുണ്ട്, ഓർക്കണം. അതുകൊണ്ട് എനിക്ക് ഇവരോട് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ സമ്പാദി വേർക്കാതെയും അധ്വാനിക്കാതെയും ദൈവജനത്തിന്റെ സത്യവിശ്വാസത്തെ ചൂഷണം ചെയ്ത് സമ്പാദിച്ചത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. അതിനുള്ള നികുതിയെങ്കിലും കൃത്യമായിട്ട് അടയ്ക്കുക. ദൈവനാമം ദുഷിപ്പിക്കാതിരിക്കുക. കേൾവിക്കാരായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.